ഹൃദയം ജൂലൈ 24 ഞായറാഴ്ച വൈകുന്നേരം 6:30 സൂര്യയ്ക്ക് കൂടുതൽ സമയം കിട്ടിയാൽ ഇപ്പോഴുള്ള ഈ സാധ്യത നമുക്ക് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടാതെ പോകും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, റാണിയമ്മയും ഇത്രയും തമ്മിൽ നേരിൽ കണ്ടിട്ടുണ്ട്. സൂര്യയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കണമെന്ന് മിത്ര റാണിയമ്മയെ പ്രഷർ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ റാണിയമ്മയ്ക്ക് ഇനിയും കൽക്കിയെ വേണ്ട രീതിയിൽ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം സൂര്യയ്ക്ക് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് റാണിയമ്മ ആവശ്യപ്പെടുന്നത്. അത് നല്ലതല്ലേന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല ഡാഡി, റാണിയമ്മയെ ഈ പ്രഷറിൽ നിർത്തിയാൽ അതുകൊണ്ട് ഗുണമുണ്ടാവും. മാത്രമല്ല, കൂടുതൽ സമയം അനുവദിച്ചാൽ മിത്രയുടെ ഈ ഭീഷണി മറികടക്കാൻ റാണിയമ്മ വേറെ വഴി സ്വീകരിച്ചെന്നും വരും. രണ്ട് ദിവസം മാത്രം മുന്നിലുള്ളപ്പോൾ കൽക്കിയെ വരുതിയിൽ കൊണ്ടുവരാൻ ഭ്രാന്തെടുത്ത് റാണിയമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവിടെ നമുക്ക് അതാണ് ആവശ്യവും. ശരി, നിനക്കതാണ് നല്ലതെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ. സൂര്യയുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഇനി എന്തൊക്കെ കാര്യങ്ങൾ കൽക്കിയുടെ കയ്യിൽ ഇരിപ്പുണ്ട്? ഇനി വേറൊന്നുമില്ല, ഈ ഫയലിലുള്ളതേ ഉള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? എക്സ്ക്യൂസ് മീ, നിങ്ങളിത് എത്രാമത്തെ തവണയാണ് ഇങ്ങനെ ഉറപ്പ് വരുത്തുന്നത്? മതി, നിങ്ങൾ ചെക്ക് ചെയ്തത് ഗിവ് മീ, അതിന് തരൂ. ആ, ഇന്നൊരു ദിവസത്തേക്ക് ഇതെന്റെ കയ്യിലിരിക്കട്ടെ കൽക്കി. ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു തരാം. നോ നോ വേ, ഇത് മറ്റാർക്കും കൈമാറാൻ എനിക്ക് താല്പര്യമില്ല. സോറി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഒച്ചേ? ഇന്നൊരു ദിവസത്തേക്ക് ഇത് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെന്നേ. ഞങ്ങൾക്ക് ഇതിന്റെ ഒരു കോപ്പി അത്യാവശ്യമായിട്ട് വേണം, അതുകൊണ്ടല്ലേ. പിന്നെ ഇത് നീ തിരിച്ചു തരില്ലെന്ന് എന്തവകാശത്തിന്റെ പുറത്താ പറയുന്നത്? ഞാനല്ലേ ഇത് നിന്നെ ഏൽപ്പിച്ചത്. അപ്പൊ കാര്യം കഴിയുമ്പോ ഇത് തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കേണ്ട മര്യാദയുണ്ടല്ലോ, അതെന്താ നീ മറന്നത്? അപ്പൊ ഈ ഫയലിന്റെ കാര്യവും സൂര്യയുടെ പ്രോജക്ടിന്റെ കാര്യവും നീ അങ്ങ് മറന്നേക്കേ? തൽക്കാലം നമ്മൾ അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യ. No, this is cheating. This is not fair. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? അതെ മോളെ, നിന്നോട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. തൽക്കാലം ഇതല്ലാതെ വേറെ മാർഗവും ഇല്ല. എന്റെ അവസ്ഥ അതായിപ്പോയി. നീ തൽക്കാലം ഒന്ന് സഹകരിക്ക്. പറ്റില്ല, എനിക്ക് എന്റെ ഡോക്യുമെന്റ്സ് ഇപ്പൊ കിട്ടണം. കാര്യം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേടി? നിന്നേക്കാൾ വലിയൊരു ട്രാപ്പിലാ ഞാനിപ്പോ. ആദ്യം ഞാൻ ആ കെണിയിൽ നിന്നൊന്ന് രക്ഷപ്പെടട്ടെ, അത് കഴിഞ്ഞ് നിന്നെ ഞാൻ സെറ്റിൽ ചെയ്യാം. അതുവരെ മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് നിക്ക്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. ഒന്ന് നിന്നെ കെട്ടിത്തൂക്കിയാലും ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല. മോളുടെ ശവം അന്വേഷിച്ച് വരാൻ തന്തയും തള്ളയും പോലും ഇല്ലാത്ത അനാഥ ജന്മമാ നീ, അത് നീ മറക്കരുത്. ആരോടെങ്കിലും നീ ഇതേക്കുറിച്ചൊരു വാക്ക് മെണ്ടിയാൽ ഈ റാണിയെ നിനക്ക് ശരിക്കും അറിയില്ല. ജഗൻ വാ. റാണി മാഡം, നിങ്ങൾ ജയിച്ചു എന്ന് കരുതണ്ട. എന്നെ ചതിച്ചതിന് ഈ കൽക്കി ആരാണെന്ന് കാണിച്ചു തരാം. എന്നെ ചതിച്ചതിന് ഞാൻ നിങ്ങളെ കൊണ്ടല്ല പിഴവെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ എന്നെ പോലൊരു മകളോ മകനോ. അനുഭവിക്കാൻ പോകുന്നത് അവരായിരിക്കും. Take my word. Ninnam. Jagan, no. Jagan, care.